കേരളത്തിൽ ഇപ്പോ LDF-ഉം UDF-ഉം തമ്മിൽ വെറുതെ ഒരു മത്സരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആൾക്കാരോട് പറയുകയാണ്, നിങ്ങൾ എന്തിനാണ് രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കുന്നത്? നിങ്ങൾ ഇന്ത്യ മുന്നണിയിൽ ഇപ്പോൾ രണ്ടുപേരെ അവശേഷിക്കുന്നുള്ളൂ പ്രധാനമായിട്ടും. ഒന്ന് ഈ ഇടതു മുന്നണിയും ഒന്ന് CPM-മാരോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ മാറി നിന്നാൽ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിന്നാൽ രാഹുൽ ഗാന്ധിയോട് മത്സരിക്കാൻ നിങ്ങൾക്ക് ആത്മാർത്ഥതയില്ല, നിങ്ങൾക്ക് നിലപാടില്ല. രാഹുൽ ഗാന്ധിക്കെതിരെ ഭാരതീയ ജനതാ പാർട്ടി വയനാട് ജില്ലയിൽ വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ മത്സരിക്കും. മാറി നിൽക്കണം വയനാട്ടിൽ. നിങ്ങൾ ഒരേ മുന്നണിയുടെ വക്താക്കളാണ്. ഇടതു മുന്നണി മാറി നിന്നാൽ ഭാരതീയ ജനതാ പാർട്ടി രാഹുൽ ഗാന്ധിയോട് നേരിട്ട് ഏറ്റുമുട്ടി വയനാട്ടിലെ ശക്തമായ മത്സരം NDA-യും കോൺഗ്രസും തമ്മിലായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾ അർദ്ധ മനസ്സോടെ രാഹുൽ ഗാന്ധിയെ പിണക്കാനും വയ്യ, ഇണക്കാനും വയ്യ, ഇനി അഥവാ തെരഞ്ഞെടുത്ത് ഡൽഹിയിൽ പോയാൽ നിങ്ങളുടെ മുന്നണിയിലിരിക്കുന്ന നടപടി വിചിത്രമായ സഖ്യമാണ്. മാറി നിൽക്കണം ഇടതു മുന്നണി. 19 സീറ്റിലും നിങ്ങൾ മത്സരിച്ചോ, പക്ഷെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലത്തിൽ നിങ്ങൾ മാറി നിൽക്കണം. അവിടെ ഞങ്ങൾ കാണിച്ചു തരാം എങ്ങനെയാണ് അമേത്തിയിൽ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിയെ കണ്ടം വഴി ഓടിച്ചത്. അതുപോലെ രാഹുൽ ഗാന്ധിയെ വയനാട് നിന്ന് കെട്ടുകെട്ടിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ്. ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം.